നമസ്കാരം. ബിഹൈൻഡ് സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം, ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡിനുള്ളിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. ഓക്കെ, എന്നാൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഷോർട്ട് കട്ട് മെത്തേഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കൺവെൻഷൻ മെത്തേഡിൽ അല്ല. സിമ്പിൾ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് എല്ലാം അറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് PNR/100 ആണ്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് P × 1+R/100 ഓൾ റൈസ് ടു എൻ ആണ്. ഓക്കെ, പി എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, ആർ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെയാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ഇത് നമുക്ക് ചെയ്യാം, നമുക്ക് ഡിഫറൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കാം. നമുക്ക് തന്നിരിക്കുന്നു പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 100 രൂപയാണ് എന്ന് കരുതുക. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് 10% തന്നിരിക്കുന്നു. എന്നെ നമുക്ക് വർഷം, നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് 4 വർഷങ്ങളാണ് തന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും നമുക്ക് 4 വർഷത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. നമുക്ക് ആദ്യമേ സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ നമ്മൾ 100 രൂപയാണ്. ഓക്കെ, നമ്മൾ 100 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% 100 × 10% എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 10 രൂപ തന്നെയാണ് അല്ലേ. അപ്പം 100 കൂടെ 10 രൂപ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ഇയറിലെ നമുക്ക് എന്ത് കിട്ടുന്നത്? എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുന്നു? 110 രൂപ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം കിട്ടുന്ന എമൗണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. സെക്കൻഡ് ഇയറിൻ്റെ എമൗണ്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ പ്രിൻസിപ്പൾ എമൗണ്ട് എത്രയാണോ, ഒറിജിനൽ പ്രിൻസിപ്പൾ എമൗണ്ട് എത്രയാണോ, അതിൻ്റെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കേണ്ടത്, 10% നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എടുത്തിട്ട് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇയറിന് അവസാനം കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രിൻസിപ്പൾ എമൗണ്ടിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ആ കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇയറിന് അവസാനം കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം 100 × 10% എന്ന് പറയുന്നത് 10 ആണ്. ആ 10 നമ്മൾ 110 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് എത്ര കിട്ടും? 120 കിട്ടും. സെക്കൻഡ് ഇയറിന് അവസാനം നമുക്ക് എത്ര കിട്ടുന്നു? 120 രൂപ കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ തേർഡ് ഇയറിൻ്റെ കണ്ടുപിടിക്കണം. തേർഡ് ഇയറിന് അവസാനം നമുക്ക് എത്ര എമൗണ്ട് കിട്ടും? ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒറിജിനൽ പ്രിൻസിപ്പൾ എമൗണ്ടിൻ്റെ 10% നമ്മൾ കണ്ടുപിടിക്കണം. ആ 10% കിട്ടുന്നത് നമ്മൾ ഈ സെക്കൻഡ് ഇയറിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അവിടെ നമുക്ക് 100 × 10% 10 ആണ്. നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 120 രൂപ. 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 130. അപ്പോൾ തേർഡ് ഇയറിൻ്റെ അവസാനം നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? 130. ഓക്കെ, നമ്മൾ ഫോർത്ത് ഇയറിൻ്റെ കണ്ടുപിടിക്കണം. ഫോർത്ത് ഇയറിൻ്റെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പ്രിൻസിപ്പൾ എമൗണ്ടിൻ്റെ 10% നമ്മൾ എടുക്കുന്നു. ആ 10% നമ്മൾ തേർഡ് ഇയറിന് അവസാനം കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ബേസിസിലാണ് നമ്മൾ എന്ത് പോകുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻസ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇക്വേഷൻസിലാണ് നമ്മൾ ഇട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ശരി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ശരി, ആദ്യത്തെ ഒരു വർഷത്തെ നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, 100 × 10% എന്ന് പറയുന്നത് 10 രൂപയാണ്. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 110 രൂപ. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം നമുക്ക് എത്രയാണ് കിട്ടിയത്? 110 രൂപ. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം നമുക്ക് എത്ര തന്നെയാണ് കിട്ടിയത്? സെയിം എമൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ നമ്മൾ കണ്ടുപിടിക്കണം. അവിടെയാണ് നമുക്ക് വ്യത്യാസം ഇരിക്കുന്നത്. സെക്കൻഡ് ഇയറിൻ്റെ അവിടെ തൊട്ടാണ് വ്യത്യാസം ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ എമൗണ്ടിന് എന്തെങ്കിലും മാറ്റം വരുന്നെന്ന് പറഞ്ഞോ? മാറ്റം വരുന്നില്ല. ഒറിജിനൽ ഉള്ള പ്രിൻസിപ്പൾ എമൗണ്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിന് അവസാനം കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ഇയറിൻ്റെ പ്രിൻസിപ്പൾ എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഇയറിന് അവസാനം കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ഒറിജിനലി ഉള്ള പ്രിൻസിപ്പൾ എമൗണ്ടിൻ്റെ കൂടെ അല്ല നമ്മൾ സെക്കൻഡ് ഇയർ കിട്ടുന്നതിന് വേണ്ടി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം 110 നിന്ന് വേണം നമ്മൾ പിന്നെ 10% നമ്മൾ എടുക്കാം. 110 × 10% എടുക്കാൻ നമുക്ക് എത്ര വരും? 110 നമ്മൾ 10% എടുക്കുന്നത്. അപ്പം നമുക്ക് എത്ര വരും? 11 വരുന്നു. ആ 11 നമ്മൾ എവിടെ ആഡ് ചെയ്യണം? ഈ 110 കൂടെ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എത്ര വരും? 121 വരും. ഓക്കെ, അപ്പം ഈ 121 നമുക്ക് എങ്ങനെ പറയണേ? 121 എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിന് അവസാനം കിട്ടുന്ന എമൗണ്ടും അതേപോലെ തന്നെ
തേർഡ് ഇയറിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടുമാണ്. സെക്കൻഡ് ഇയറിന് അവസാനം കിട്ടുന്ന എമൗണ്ടും തേർഡ് ഇയറിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടുമാണ്. അപ്പൊ തേർഡ് ഇയറിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തേർഡ് ഇയറിന് അവസാനം നമുക്ക് എത്ര എമൗണ്ട് കണ്ടുപിടിക്കും, നമ്മൾ എന്ത് ചെയ്യണം, 121% എടുക്കണം. 121% എടുക്കണം. 121% എത്രയാണ്, 12.1. ആ 12.1 നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ 121 കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടൂടെ, 133.1 കിട്ടും. ഓക്കെ, അപ്പൊ ഈ 133.1 നമുക്ക് എങ്ങനെ പറയാം, നമുക്ക് തേർഡ് ഇയറിന് അവസാനം കിട്ടുന്ന എമൗണ്ടും അതേപോലെ തന്നെ ഫോർത്ത് ഇയറിലേക്കുള്ള പ്രിൻസിപ്പൽ എമൗണ്ടും ആണ് എന്ന് നമുക്ക് പറയാം. ഫോർത്ത് ഇയറിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് ആണെന്ന് പറയാം. ഓക്കെ, വീണ്ടും നമ്മൾ ഈ 133.1% നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്ര പേര്, നമുക്ക് 13.31 അല്ലേ. അത് നമ്മുടെ ഫോർത്ത് ഇയറിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പൾ ആണ്. ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 146.41 എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാലേ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് 4 വർഷം കഴിയാൻ നമുക്ക് 140 രൂപ കിട്ടുന്നുള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അധികം കിട്ടിയല്ലേ, 6.41 നമുക്ക് അധികം കിട്ടി. ഓക്കെ, ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാലേ ഓരോ വർഷം വെച്ചാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് അല്ലേ. അതേപോലെ തന്നെ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്, 10%. ഓക്കെ, അങ്ങനെ സെയിം ടൈം ഇന്റർവെല്ലിൽ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ ഓരോ വർഷത്തിന് അവസാനം കിട്ടുന്ന എമൗണ്ടും എന്തായിരിക്കും, ഒരു കോമൺ സ്കെയിലിംഗ് ഫാക്ടറിനനുസരിച്ചായിരിക്കും ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓരോ വർഷത്തിന് അവസാനം ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോമൺ സ്കെയിലിംഗ് ഫാക്ടറിന്റെ ബേസിസിലായിരിക്കും ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത് 100 ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി, 110 കിട്ടി അല്ലേ. അപ്പോൾ 100 എത്രയോ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ, എത്രയോ ടൈംസ് എമൗണ്ട് എത്രയോ ടൈംസ് ആയപ്പോഴല്ലേ 110 ആയത്. അതായത് നമുക്കറിയാം 100 1.1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 110 കിട്ടുന്നത് അല്ലേ. അതേപോലെ തന്നെ 110 കൂടെ എത്രയോ എമൗണ്ട് ടൈംസ് എത്രയോ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, 121 അല്ലേ. 110 കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 110 കൂടെ വീണ്ടും 1.1. ഓക്കെ, അതേപോലെ 121 കൂടെ വീണ്ടും 1.1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 121.1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 133.1 കിട്ടുന്നു. ഓക്കെ, അതിന്റെ കൂടെ വീണ്ടും ഒരു 1.1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്ത് ലഭിക്കുന്നത്, 146.41 ലഭിക്കുന്നത് അല്ലേ. അതായത് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റില് അതിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് ഒരു കോമൺ സ്കെയിലിംഗ് ഫാക്ടർ ആയിരിക്കും. ഇപ്പൊ 10% ആയപ്പോൾ എത്ര ഏതായിരിക്കും കോമൺ സ്കെയിലിംഗ് ഫാക്ടർ, 1.1 ആണ്. ഓക്കെ, ഇനിയിപ്പോ 20% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, 1.2 ആയിരിക്കും. ഇനിയിപ്പോ 30% പറഞ്ഞിരിക്കുന്നതെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ സ്കെയിലിംഗ് ഫാക്ടർ, 1.3 ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ 5% തന്നിരിക്കുന്ന സ്കെയിലിംഗ് ഫാക്ടർ എത്ര ആയിരിക്കും, കോമൺ സ്കെയിലിംഗ് ഫാക്ടർ 1.05 ആണ്. ഓക്കെ, നിങ്ങൾ ഇതേ ചോദ്യം തന്നെ ഇവിടെ 10% മാറ്റിയിട്ട് 20% 30% അതേപോലെ 5% ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റ് നല്ലതുപോലെ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നത് ആയിരിക്കും. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, എ സം എമൗണ്ട്സ് ടു റുപ്പീസ് 28,800 ഇൻ 2 years ആൻഡ് 34,516 ഇൻ 3 years അണ്ടർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ആൻഡ് ഇൻട്രസ്റ്റ് ബീങ് കോമ്പൗണ്ടഡ് ആനുവലി, ഫൈൻഡ് സം ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 25,000, 20,000, 26,000, 15,000. നമ്മുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ചോദ്യത്തിന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്തുവാ, പ്രിൻസിപ്പൽ സമ്മാണ്, ഒറിജിനലി ഉണ്ടായ സമ്മ എത്രയാണെന്നുള്ളതും നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര ശതമാനം വെച്ചാണ് ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു 2 വർഷമാകുമ്പോൾ ഏതോ ഒരു എമൗണ്ട് എത്രയാകുന്നു, 28,000 രൂപയാകുന്നു. 3 വർഷമാകുമ്പോൾ 37,560 ആകുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ സം എത്രയാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ആദ്യമേ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കൺവെൻഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിക്കാം. അതിനുശേഷം നമുക്ക് ലോജിക് യൂസ് ചെയ്ത് ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ഒരു 5 സെക്കൻഡിനുള്ളിൽ നമുക്ക് സോൾവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, രണ്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ആദ്യം നമുക്ക് ഇക്വേഷൻ നോക്കാം. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാണ്, എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, P × 1+R/100⁻¹ അല്ലേ. നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് സെക്കൻഡ് ഇയറിന്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 28,800 = പ്രിൻസിപ്പൾ നമുക്ക് അറിയത്തില്ല, 1+R/100 എന്ന് നമുക്ക് സെക്കൻഡ് ഇയറിന്റെ ആയതുകൊണ്ട് ഇനി നമുക്ക് 2 എന്ന് പറഞ്ഞിടാം. ഓക്കെ, നമുക്ക് തേർഡ് ഇയർ എന്ന് പറയാം 34,560, പ്രിൻസിപ്പൾ എമൗണ്ട് നമുക്ക് അറിയത്തില്ല, 1+R/100 നമുക്ക് അറിയത്തില്ല, 100⁻³ ആണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഏതൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം നമ്മൾ കിടക്കുന്നത് എങ്ങനെയാണ്,
ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടക്കുന്നത്. ഈ പറയുന്നതിനെ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് മാറ്റുന്നു, ഇക്വേഷൻ നമ്പർ വണ്ണും ഇക്വേഷൻ നമ്പർ ടു ആക്കി മാറ്റുന്നു. ഓക്കെ, അതിനകത്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ടു ഡിവൈഡഡ് ബൈ വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ടു ഡിവൈഡ് ബൈ വൺ എന്ന് പറയുന്നത് നമുക്ക് എന്തൊരു 34,560 ഡിവൈഡ് ബൈ 28,800 സമം പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ 100 ക്യൂബ് ഡിവൈഡ് ബൈ പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ 100 സ്ക്വയർ. ഓക്കെ, ഇനിയിപ്പോൾ ഈ സൈഡിലുള്ള ടേംസ് നോക്കിയാൽ ഇതാ നമുക്ക് എങ്ങനെ കിടക്കുന്നത്, മുകളിലും താഴെ നമുക്ക് ഈക്വൽ ആണല്ലോ, പവർ മാത്രമേ വ്യത്യാസം. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഫോമിലാണ് കിടക്കുന്നത്. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ആണ് കിടക്കുന്നത്. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്ന് വെച്ചാൽ എന്താണ്, എ റൈസ് ടു എം മൈനസ് എൻ ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ 34,560 ഡിവൈഡഡ് ബൈ 228,800 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഇതിനെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.2 എന്ന് വരും അല്ലേ. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ നമുക്ക് എങ്ങനെ വരും, ഈ 3 - 2 എന്ന് പറയുമ്പോൾ 1 ആണല്ലേ. അത് പിയും പിയും നമുക്ക് തട്ടിക്കളയാൻ ചെയ്യാം. അതായത് 1 + r/100 എന്ന് പറഞ്ഞത് അല്ലേ. അതായത് 1.2 = 1 + r/100. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആറ് നമ്മൾ സോൾവ് ചെയ്യും. ആറ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി തരും 1 നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരും. അതായത് 1.2 - 1, അതായത് 0.2 = r/100 എന്ന് പറഞ്ഞിട്ട്, 0.2 = r/100. അതായത് നമുക്ക് ആറ് നമുക്ക് എത്ര കിട്ടൂടെ, r = 20% നമുക്ക് കിട്ടും. ആറ് നമുക്ക് എത്ര എന്ന് കിട്ടി, 20% എന്ന് കിട്ടി അല്ലേ. ഇനി ഈ ആറിൻ്റെ 20% നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പിയുടെ അവിടെ നമ്മൾ ഈ പറഞ്ഞ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ആറ് നമ്മളവിടെ ഇട്ടു കൊടുക്കുന്നു. ആറ് നമ്മൾ പിന്നെ നമ്മൾ അതിനെ നമുക്ക് പി നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ 20% ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് 20% ഇട്ട് കൊടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പി നമ്മൾ സോൾവ് ചെയ്തെടുക്കും അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൺവെൻഷനായിട്ട് നമ്മൾ സോൾവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് പോകും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് ലോജിക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഒരു 5 സെക്കൻഡിനുള്ളിൽ നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ചോദ്യം, നമുക്ക് ലോജിക്ക് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നു സെക്കൻഡ് ഇയറിന് അവസാനം നമുക്ക് 28,800 നമുക്ക് കിട്ടുന്നു. സെക്കൻഡ് ഇയറിൻ്റെ അവസാനം നമുക്ക് എമൗണ്ടായിട്ട് കിട്ടുന്നു. തേർഡ് ഇയറിൻ്റെ അവസാനം 36,500 നമുക്ക്, 560 നമുക്ക് തേർഡ് ഇയറിൻ്റെ അവസാനം നമുക്ക് എമൗണ്ടായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് ഇയറിൻ്റെ കൂടെ എത്രയോ ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് ഇയറിൻ്റെ നമുക്ക് എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. തേർഡ് ഇയറിൽ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത് സെക്കൻഡ് ഇയറിൻ്റെ ആ എമൗണ്ടിൻ്റെ കൂടെ എത്രയോ ഒരു എമൗണ്ട് റേറ്റ് ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എത്ര എമൗണ്ടാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ, എത്രയാണ് ഈ 34,560 നമുക്ക് 28,800 കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടും. സെക്കൻഡ് ഇയറിൻ്റെ എത്ര എമൗണ്ട് എത്ര റേറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് തേർഡ് ഇയറിൽ കിട്ടും നമുക്ക് കിട്ടും അല്ലേ. ഇതിൽ നിന്ന് ഇത് നമ്മളൊന്ന് കുറച്ച് നോക്കിയാൽ 35,560 കുറയ്ക്കാൻ നമുക്ക് എത്ര കിട്ടും, ഒരു 0.675 ഒരു 5,760 നമുക്ക് കിട്ടും അല്ലേ. അപ്പം 5,760 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ 5,760 എന്ന് പറയുന്നത് പോയ വർഷത്തിൻ്റെ, അതായത് ഈ സെക്കൻഡ് ഇയറിൻ്റെ എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിക്കാം. ഈ 5,760 എന്ന് പറയുന്നത് പോയ വർഷത്തിൻ്റെ എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിക്കുക. എത്ര ശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 5,760 നമ്മൾ എന്ത് ചെയ്യുന്നു, 28,800 വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മൾ 5,757 നമുക്ക് എത്ര കിട്ടും, ഒരു 1/5 കിട്ടും അല്ലേ. 1/5 എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, 20% നമുക്ക് കിട്ടി. റേറ്റ് നമുക്ക് എത്ര കിട്ടി, 20%. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി, ഒരു പാർട്ട് നമുക്ക് കിട്ടി അല്ലേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ട് എത്ര നമുക്ക് കിട്ടി, 20% എന്ന് കിട്ടി. ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നത്, സമ്മാണ്. അത് പ്രിൻസിപ്പൽ എമൗണ്ട് ഒറിജിനലി ഉണ്ടായിരുന്ന എമൗണ്ട് എത്രയെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓപ്ഷൻസ് നമ്മൾ നോക്കുക. ഓക്കെ, ഓപ്ഷൻസിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് നമ്മൾ ഈ 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഓപ്ഷനെ നമുക്ക് 25,000 തന്നിരിക്കുന്നത്, 25,000 20% കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 25,000 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2,500 20%. അപ്പോൾ എന്ത് ചെയ്യും, നേരെ ഡബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ 25,000 20% എന്ന് പറയുന്നത് നമുക്ക് 5,000. ആ 5,000 നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 30,000 എന്ന് കിട്ടും അല്ലേ. ഇവിടെ ചോദ്യം ശ്രദ്ധിച്ചേടെ, സെക്കൻഡ് ഇയറിൻ്റെ അവസാനം നമുക്ക് എത്രയാണ് ലഭിക്കുമെന്ന് പറഞ്ഞത്, 28,800 ലഭിക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ നമ്മൾ ഓപ്ഷൻ എ എടുത്തും ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം നമുക്ക് എത്ര കിട്ടി, 30,000 കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരത്തില്ല, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം.
ഓക്കെ. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ 20,000 ആണ്. 20,000-ത്തിന്റെ 20% കണ്ടുപിടി. 20,000-ത്തിന്റെ 10% എന്ന് പറയുമ്പോൾ 2,000 ആണ്. അങ്ങനെയാണ് 20% എന്തായിരിക്കും, അതിന്റെ ഡബിൾ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 4,000 കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ അവസാനം നമുക്ക് എത്ര കിട്ടും, 24,000 നമുക്ക് കിട്ടും. ഫസ്റ്റ് ഇയറിന്റെ അവസാനം കിട്ടും അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിന് എമൗണ്ട് പോകാം. സെക്കൻഡ് ഇയറിന് എമൗണ്ട് പോകാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ 20% നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. 24,000-ത്തിന്റെ 10% എന്ന് പറയുമ്പോൾ 2,400. അങ്ങനെയാണെങ്കിൽ 20% എന്തായിരിക്കും, 2,400 ഡബിൾ. 2,400 ഡബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്, 4,800 അല്ലേ. 4,800 × 0.82 അല്ലേ. നമുക്ക് സെക്കൻഡ് ഇയറിന്റെ അവസാനം കിട്ടുന്ന എമൗണ്ട് തന്നെ കിട്ടിയില്ലേ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ലോജിക്ക് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ, എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ സെർട്ടൺ സം ഫോർ സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ ₹3,300 ആൻഡ് ₹3,600 തേർഡ് ഇയർ റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ദ സം ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ. ഇവിടെ നമ്മൾ ഈ ചോദ്യവും ഫസ്റ്റ് ചോദ്യവും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഫസ്റ്റ് ചോദ്യത്തിൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ ലഭിക്കുന്ന എമൗണ്ട് ആണ് നമുക്ക് പറഞ്ഞല്ലേ, എത്ര എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത്, അതേപോലെ തേർഡ് ഇയറിൽ എത്ര എമൗണ്ട് ലഭിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയാണോ ലഭിക്കുന്നത്, സെക്കൻഡ് ഇയറിലേക്കുള്ള എമൗണ്ട് ലഭിക്കാൻ വേണ്ടി നമുക്ക് എത്രയാണ് നമുക്ക് പലിശ നമ്മൾ ആഡ് ചെയ്യുന്നത്, എത്രയാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. അതേപോലെ തേർഡ് ഇയറിലേക്കുള്ള എമൗണ്ട് ലഭിക്കാൻ വേണ്ടി എത്രയാണ് നമ്മൾ പലിശ ആഡ് ചെയ്യുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതായത് നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് നമുക്കറിയത്തില്ല, പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. അതേപോലെ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അറിയത്തില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. പ്രിൻസിപ്പൽ എമൗണ്ടോടെ എത്രയോ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് എമൗണ്ട് നമുക്ക് ലഭിക്കും അല്ലേ, ഫസ്റ്റ് ഇയറിന്റെ എമൗണ്ട് നമുക്ക് ലഭിക്കും. ഓക്കെ. അതായത് നമ്മൾ സെക്കൻഡ് ഇയറിലേക്കുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് ലഭിക്കും. ഓക്കെ. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന 3,300 നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, സെക്കൻഡ് എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ 3,300 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, സെക്കൻഡ് എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ. ഇനി ഈ സെക്കൻഡ് എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ 3,630 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, നമുക്ക് തേർഡ് എമൗണ്ട് അല്ലെ, തേർഡ് ഇയറിൻ്റെ അവസാനം ലഭിക്കുന്ന എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നു സെക്കൻഡ് ഇയറിലേക്ക് നമുക്കുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, 3,300 നമുക്ക് സെക്കൻഡ് ഇയറിലേക്കുള്ളത് എന്ന് പറഞ്ഞിരുന്നു, 3,630 നമുക്ക് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നു തേർഡ് ഇയറിലേക്കുള്ള എമൗണ്ട് ആണ് എന്ന് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് എന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നു. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് മറ്റേ പഴയ ക്വസ്റ്റ്യൻ്റെ അതേ ലോജിക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ നോക്കണം ഈ 3,300 കൂടെ എത്രയോ എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ, ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, 3,630 നമുക്ക് ലഭിക്കുന്നത്. അത് എത്രയാണ് നമ്മൾ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട പോലെ എന്ത് ചെയ്താൽ മതി, ഈ 630 എന്ത് ചെയ്താൽ മതി, 3,630 3,300 അങ്ങ് നമ്മൾ മൈനസ് ചെയ്യുക. എത്ര ലഭിക്കൂടെ, 3,630 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു, 0.33 നമുക്ക് 330 നമുക്ക് ലഭിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് എത്ര കിട്ടി, ഇതിൻ്റെ നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് 330 നമുക്ക് കിട്ടി. അതായത് 3,330 കൂടെ 330 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3,630 നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ. ഇനി ഈ പറയുന്ന 330 നമ്മുടെ മുൻ വർഷത്തിൻ്റെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 3,330 എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. എത്ര ശതമാനം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ 330/3,300 അല്ലേ. നമ്മൾ ഇത് ഇരുന്ന 0 തട്ടിക്കളയാം, നമുക്ക് എത്ര കിലോടെ നമുക്കൊരു 10% കിട്ടും അല്ലേ. എത്ര കിട്ടും, 10% നമുക്ക് ലഭിച്ചു. ഓക്കെ. അപ്പം നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു, 10% എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ. ഇനി നമ്മൾ ലോജിക്ക് യൂസ് ചെയ്യുക, നമ്മൾ എന്തിലേക്ക് പോവുക, നമ്മൾ ഓപ്ഷൻസിലേക്ക് പോവുക. ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നില്ലല്ലേ. ഓക്കെ. ഓപ്ഷൻസ് കുഴപ്പമില്ല, ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ഇതാ ഇവിടെ എഴുതിയിടാം. നമ്മൾ ഓപ്ഷൻസ് 25,000, ഓപ്ഷൻ ബി 28,000, ഓപ്ഷൻ സി 30,000 ആൻഡ് ഓപ്ഷൻ ഡി 35,000. ഓക്കെ. ഓപ്ഷൻ ഡി 35,000. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓപ്ഷൻസ്, 25,000, 28,000, 30,000, 35,000. ഓക്കെ. നമ്മൾ ഇനി നമുക്ക്
ഒരു 10 സെക്കൻഡ് പോലും വേണ്ട, 2 സെക്കൻഡിനുള്ളിൽ നമുക്ക് ആൻസർ, കറക്റ്റ് ആൻസർ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ നമുക്ക് എന്തോ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് എമൗണ്ട് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു 3330 ആവണമെന്നുണ്ടെങ്കിൽ, 10% 3330 ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻസ് ഇന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ഏത് മാത്രമേ പറ്റത്തുള്ളൂ, ഈ പറയുന്ന സി ഓപ്ഷൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ. സി ഓപ്ഷൻ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ പറയുന്ന 25,000 കൂടോ ഈ പറയുന്ന 28,000 കൂടോ അല്ലെങ്കിൽ 35,000 കൂടോ ഈ പറയുന്ന 10% നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് വരത്തില്ല. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ 30,000 എന്ന് പറഞ്ഞെടുക്കുന്നു, 30,000 എന്ന് പറഞ്ഞെടുക്കുന്നു. അതിനകത്ത് നമ്മൾ 10% നമ്മൾ ആഡ് ചെയ്യുന്നു. 30,000 10% എന്ന് പറയുന്നത് എത്രയാണ്, 3,000. അതിന്റെ 3,000 ആണ് 10%. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ അവസാനം നമുക്ക് എത്ര എമൗണ്ട് കിട്ടുന്നു, 33,000 നമുക്ക് കിട്ടുന്നു. ഓക്കെ, 33,000 കിട്ടുന്നു. ഇനി നമുക്ക് ഇതിന്റെ 10% നമ്മൾ എടുക്കണം അല്ലേ. സെക്കൻഡ് ഇയറിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുക, ഈ 33,000 10% നമ്മൾ എടുക്കും. 33,000 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 33,300 കറക്റ്റ് അല്ലേ. ഇവിടെ പറഞ്ഞത് 3,300 ഫസ്റ്റ് ഇയറിന് എത്രയോ എമൗണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ഇയറിന്റെ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഈ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യാം അല്ലേ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 36,300 എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കും. 36,300 എന്ന് പറഞ്ഞ് ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എമൗണ്ട് കണ്ടുപിടിക്കണം. അടുത്ത എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, വീണ്ടും ഇതിന്റെ 10% എടുക്കല്ലേ. വീണ്ടും അതിന്റെ 10% എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്, 3,630 ആണ് അല്ലെ. കറക്റ്റ് അല്ലേ പറഞ്ഞത്, 3,630 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് അല്ലെ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മതി, ഒരു 2 സെക്കൻഡ് മാത്രം മതി. ഈ പറഞ്ഞ 30,000 നമ്മൾ ഇടുക, 10% എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തോളൂ, ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഒരു ആൻസർ എടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, എ സം ഓഫ് മണി പ്ലേസ്ഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡബിൾസ് ഇറ്റ്സെൽഫ് ഇൻ 8 years. ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വുഡ് എമൗണ്ട് ടു 32 times അറ്റ് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ നമ്മൾ ഒരുപാട് പരീക്ഷകൾക്ക് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്താണ് വളരെ ലോജിക്കായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു 5 സെക്കൻഡിനുള്ളിൽ നമുക്കിത് ചെയ്ത് തീർക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞത്, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇട്ടിരിക്കുന്ന എമൗണ്ട് 8 വർഷമാകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഡബിൾ ആകുന്നു എന്ന് പറഞ്ഞു, ഇരട്ടിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 32 മടങ്ങാകാൻ ഓക്കെ എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 32 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഒരു ടേബിൾ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഒരു ടേബിളിൽ നിങ്ങൾ എഴുതുക ടൈംസ് എന്ന് നിങ്ങൾ എഴുതുക, രണ്ടാമത്തേനകത്ത് നിങ്ങൾ ഇയേഴ്സ് എന്ന് എഴുതുക. ഓക്കെ, ഇയർ എന്ന് എഴുതുക. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞു ആദ്യം എന്താ പറഞ്ഞിരുന്നത്, ഇരട്ടിയാകുന്നു ഡബിൾ ആകുന്നു എത്ര വർഷം കൊണ്ട്, 8 വർഷം കൊണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, 32 മടങ്ങാകുന്നു എത്ര വർഷം എന്ന് നമുക്ക് അറിയത്തില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കുക, 32 മടങ്ങാകുന്നത് എത്ര വർഷം കൊണ്ടാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ താഴെ തന്നിരിക്കുന്ന എമൗണ്ടിനെ, അതായത് എത്ര വർഷത്തിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ആ തന്നിരിക്കുന്ന ആ സംഖ്യനെ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന സംഖ്യയുടെ പവറായിട്ട് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം. ഓക്കെ, പവറായിട്ട് എഴുതാൻ പറ്റുമോ ഇല്ലയോ നോക്കണം. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ ചോദ്യം, ഇങ്ങനെ നമുക്ക് പവർ ആയിട്ട് എഴുതാൻ പറ്റിയിരിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന താഴെ തന്നിരിക്കുന്നത് മുകളിൽ പറഞ്ഞ ഡിജിറ്റിന് എന്തായിട്ടാണ് പവർ ആയിട്ട് എഴുതാൻ നമുക്ക് പറ്റിയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്കറിയാം 32 നമുക്ക് 2 പവറായിട്ട് എഴുതിക്കൂടെ, നമുക്ക് എല്ലാവർക്കും അറിയാം 2 പവർ എന്ന് പറയുന്നത് 2 raised to 5 ആണ്. എന്തെന്ന് പറയുന്നത്, 32 എന്ന് പറഞ്ഞല്ലേ, അതായത് 2 × 2 × 2 × 2 × 2 2 × 4 × 4 × 8 × 8 × 16 × 16 × 16 2 raised to 5 2 raised to 5 ആണ് നമുക്ക് എന്ന് പറയുന്നത്, 32 എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ആൻസറിലേക്ക് പോകുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാനറിയുമോ, ഈ പവറിൽ തന്നിരിക്കുന്ന ഡിജിറ്റ് ഉണ്ടല്ലോ, പവറിൽ തന്നിരിക്കുന്ന ഡിജിറ്റ്, ആ പവറായിട്ട് കിടക്കുന്ന ഡിജിറ്റിനെ നമ്മൾ ഇവിടെ ഇയറിന് അവിടെ പറഞ്ഞിരിക്കുന്ന ഡിജിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് പവറിൽ പറഞ്ഞ ഇവിടെ എത്രയാണ്, 5 ആണ്. ഇയറിൽ ഇവിടെ നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 8 ആണ്. 5 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40 years ആണ് അല്ലേ. 40 വർഷമാകുമ്പോൾ 32 മടങ്ങ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ ലോജിക്. നമുക്കൊരു 3 സെക്കൻഡ് പോലും നമുക്ക് ഇത് എടുക്കത്തില്ല അല്ലേ. മുകളിൽ കിടക്കുന്ന സംഖ്യ, താഴെ കിടക്കുന്ന സംഖ്യ, മുകളിൽ കിടക്കുന്ന സംഖ്യയുടെ പവറായിട്ട് താഴെ കിടക്കുന്ന സംഖ്യ എഴുതുക. എന്നിട്ട് എത്രയാണോ പവറായിട്ട് വരുന്നത്, ആ പവറിനെ ഇയറിന്റെ അവിടെ കിടക്കുന്ന സംഖ്യയുമായിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ തരാം നിങ്ങൾക്ക്. ഓക്കെ, നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻ ഒന്നും എഴുതുന്നില്ല, നമ്മൾ ഇതേപോലെ ടേബിൾ വരച്ച് തന്നെ എഴുതാം. ഇവിടെ നമുക്ക് ടൈംസ് ഒന്ന് എഴുതാം, ഇവിടെ നമുക്ക് ഇയർ ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോ
മൂന്ന് മടങ്ങാകുന്നു. ഓക്കെ, മൂന്ന് മടങ്ങാകുന്നു ഒരു എട്ട് വർഷം കൊണ്ട്. മൂന്ന് മടങ്ങാകുന്നു എട്ട് വർഷം കൊണ്ട്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 81 മടങ്ങാകാൻ എത്ര വർഷമെടുക്കുന്നു? മൂന്ന് മടങ്ങാകുന്നു എട്ട് വർഷം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 81 മടങ്ങാകാൻ എത്ര വർഷമെടുക്കും? ഓക്കെ, നമുക്ക് ഈ 81-നെ 3-ന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റൂടെ? നമുക്ക് നോക്കാം. 3 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. 9 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27. 27 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 81. അതായത് 3 raised to 4 ആണല്ലേ. 3 raised to 4. ഈ പവറിൽ കിടക്കുന്ന സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം? ഇയറിൽ കിടക്കുന്ന സംഖ്യ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 3 raised to 4. ഈ 4-നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 4 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32. 32 വർഷം കൊണ്ടായിരിക്കും അത് എത്രയാണത്? 81 മടങ്ങാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതേ പ്രോബ്ലം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എങ്ങനെയായിരിക്കും ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതേ പറഞ്ഞ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പറഞ്ഞ ചോദ്യം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് ചോദിക്കാറുണ്ട്. അത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചോദ്യം നോക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്: എ സർട്ടൺ സം ഓഫ് മണി പ്ലേസ്ഡ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ബിക്കം 4 times in 24 years. ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വുഡ് എമൗണ്ട് ടു 5 times അറ്റ് റേറ്റ് അറ്റ് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എത്ര എമൗണ്ട് എന്ന് പറഞ്ഞില്ല, എത്ര ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞില്ല. നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? 4 മടങ്ങാകുന്നു എത്ര വർഷം കൊണ്ട്? 24 വർഷം കൊണ്ട്. ഓക്കെ, അതേപോലെ 5 മടങ്ങാകുന്നു എത്ര വർഷം കൊണ്ട് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ കൂടെ തന്നെ നമ്മൾ രണ്ട് ടേബിൾ ആയിട്ട് എഴുതും. ഒരെണ്ണത്തിൽ നമ്മൾ ടൈംസ് എന്ന് നമ്മൾ എഴുതുക, ഒരെണ്ണത്തിൽ നമ്മൾ ഇയർ എന്ന് പറഞ്ഞ് എഴുതുക. ഒരെണ്ണത്തിൽ ഇയർ എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, നമുക്ക് എന്താണ്? 4 മടങ്ങാകുന്നു എത്ര വർഷം കൊണ്ട്? 24 വർഷം കൊണ്ട്. ഓക്കെ, 5 മടങ്ങാകുന്നു എത്ര വർഷം കൊണ്ട്? 3 വർഷം കൊണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതോ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പം നമ്മൾ ഒരു എമൗണ്ട് നമ്മൾ കൊണ്ടിട്ടു. സപ്പോസ് നമ്മൾ 100 രൂപ നമ്മൾ കൊണ്ടിട്ടു. ഓക്കെ, അത് നമ്മൾ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് 500 രൂപയായിട്ട് ലഭിക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര കിട്ടി? 500 രൂപ എനിക്ക് കിട്ടി. ഓക്കെ, ഈ 5 വർഷത്തിൽ ശേഷം ലഭിക്കുന്ന 500, ഈ 500-നകത്ത് നമ്മൾ 100 എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എൻ്റെ ഞാൻ അവിടെ ഇട്ട പൈസയല്ലേ. 500-നകത്ത് 100 എന്ന് പറയുന്നതാണ് ഞാൻ ഇട്ട പൈസ തന്നെയാണ്. ഓക്കെ, ബാക്കി എനിക്ക് അഡീഷണൽ ആയിട്ട് എനിക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? 400 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് നമുക്ക് അവസാനം പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ അവസാനം നമുക്ക് എത്രയാണോ നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ 1 മടങ്ങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വന്തം പൈസ തന്നെയാണ്. ഓക്കെ, ബാക്കി അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോജിക്ക് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 മടങ്ങാകുന്നു 24 വർഷം കൊണ്ട്, 5 മടങ്ങാകുന്നു എത്ര വർഷം കൊണ്ട്? എക്സ് വർഷം കൊണ്ട്. എക്സ് ആണ് കണ്ടുപിടിക്കണേ. ഓക്കെ, ഈ 4 മടങ്ങിൽ 1 മടങ്ങ് എന്ന് പറയുന്നത് എന്താണടേ? എൻ്റെ പൈസയാണ്. ഓക്കെ, 5 വർഷത്തിൽ 5 മടങ്ങാകുന്നു, അതിനകത്ത് 1 മടങ്ങ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ പൈസ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടൈംസിൽ തന്നിരിക്കുന്ന അതിനെ ടൈംസിൻ്റെ കോളത്തിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? -1 കൊണ്ട് നാം എന്ത് ചെയ്യണം? 1 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അതായത് ഈ 4 മടങ്ങിൽ 1 മടങ്ങ് എൻ്റെയാണ് അല്ലേ. 5 മടങ്ങിൽ 1 മടങ്ങ് എന്താണ്? എൻ്റെ തന്നെയാണ്. അതായത് 3 മടങ്ങാകാൻ 24 വർഷം എടുക്കുന്നു. 4 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുന്നു? എക്സ് വർഷം എടുക്കുന്നു. ഈ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഒന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് തോന്നാം ഏതൊക്കെ തമ്മിലാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ തമ്മിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഓക്കെ, നമ്മൾ ഈ തന്നിരിക്കുന്ന ടേബിളിനകത്ത് ഓക്കെ 2 ഡിജിറ്റുകൾ ഉള്ളത് എവിടെയാണോ അത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ. നമുക്ക് ഇതല്ലേ 2 ഡിജിറ്റുകൾ ഉള്ളത്. അപ്പൊ 24 × 4 2 ഡിജിറ്റുകൾ തമ്മിലുള്ളത് എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഒരു ഡിജിറ്റ് മാത്രമുള്ളത് ഏതാണോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഒരു ഡിജിറ്റ് മാത്രമുള്ളത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 2 ഡിജിറ്റുകൾ തമ്മിൽ കിടക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 ഡിജിറ്റ് മാത്രമുള്ളത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, നോക്കിക്കടേ 24 × 4 നമുക്കിത് കട്ട് ചെയ്യാം അല്ലേ. കട്ട് ചെയ്യാം, 8 കിട്ടുന്നു. 8 × 4 നമുക്ക് എത്ര കിട്ടൂടെ? 32 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 2 സെക്കൻഡിനുള്ളിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കൂടെ തരാം. ഇതേപോലെ ഞാൻ എഴുതുന്നില്ല, ഇതേപോലെ ടൈംസും ഇതേപോലെ ഇയർ എന്ന് പറഞ്ഞ് മാത്രമായിട്ടാണ് ഞാൻ തരുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു 5 മടങ്ങാകുന്നു എത്ര വർഷം കൊണ്ട്? ഒരു 9 വർഷം കൊണ്ട്. ഓക്കെ, 9 ആണ്, 8 വർഷം കൊണ്ട് ആകുന്നു. ഓക്കെ, 5 മടങ്ങാകുന്നു 8 വർഷം കൊണ്ട്. ഓക്കെ,
അതേപോലെ 20 മടങ്ങാകുന്നു എത്ര വർഷം കൊണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 5 മടങ്ങാകുന്നു 8 വർഷം കൊണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് 1 മടങ്ങ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഓൾറെഡി ഉള്ളതാണ്, എന്റെ എന്റെ സ്വന്തമാണ് അല്ലെ, ഞാൻ ഓൾറെഡി ഇട്ടതാണ്. 20 മടങ്ങാകുന്നു, 20 മടങ്ങിൽ 1 മടങ്ങ് എന്ന് വെച്ചാൽ എന്താണ്? എന്റെയാണ്. അതായത് നമ്മള് -1 ചെയ്യുന്നു. ഓക്കെ, അതായത് 4 മടങ്ങാകാൻ 8 വർഷം എടുക്കുന്നു, 19 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തത്? ഈ രണ്ടെണ്ണം ഉള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 19 × 8 ഡിവൈഡഡ് ബൈ നമ്മുടെ ഒരെണ്ണം മാത്രമുള്ളത് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഒരെണ്ണം മാത്രമുള്ളത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യാം. 19 × 4 8 കട്ട് ചെയ്യുമ്പോൾ 2 19 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 38. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 38 ഇതാണ് നമ്മുടെ ലോജിക്. നമുക്ക് 2 സെക്കൻഡിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. അതൊക്കെ നമ്മൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ.